ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കെ പി സി സിയിലും യു ഡി എഫിലും വലിയ അഴിച്ചുപണിയാണ് വരാൻ പോകുന്നത്. ആദ്യം ഉരുളുന്ന തല സുധാകരൻ്റെ തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാറി നിന്ന സുധാകരനെ വീണ്ടും അധികാരത്തിൽ എത്തിക്കരുതെന്നായിരുന്നു തീരുമാനം. അതിനായി ഹസനോട് തുടരാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്തെങ്കിലും പറയുമ്പോൾ ഉടൻ ബി ജെ പിയിലേക്കുള്ള യാത്ര, അത് ഉയർത്തിക്കാണിക്കുന്ന സുധാകരൻ പക്ഷേ ഇത്തവണ അടവൊന്ന് മാറ്റിപ്പിടിച്ചു. മാന്യമായ വിരമിക്കലിന് അവസരം നൽകണമെന്ന് എ സി സി നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചു. അതിന് പ്രകാരം ഉടൻ വരുന്ന അഴിച്ചുപണി വരെ മിണ്ടാതിരുന്നോണമെന്ന് പറഞ്ഞാണ് സ്ഥാനം തിരികെ നൽകിയത്. കെ പി സി സി നേതൃത്വത്തിലേക്ക് കത്തോലിക്ക സഭയിൽ നിന്നുള്ള ആരെയെങ്കിലും തിരഞ്ഞെടുക്കാനാണ് എ സി സി നേതൃത്വം ആലോചിക്കുന്നത്. പണ്ട് കെ എം ചാണ്ടി, എം എം ജേക്കബ് തുടങ്ങിയവർ കരുണാകരൻ്റെ കാലത്ത് ആ സ്ഥാനം അലങ്കരിച്ചിരുന്നു. ലത്തീൻ കത്തോലിക്കനായിരുന്ന എ സി ജേക്കബും കുറച്ചുനാൾ ആ കസേരയിലിരുന്നു. പണ്ട് പ്രഗത്ഭനായ പി ടി ചാക്കോയെ കെ പി സി സി പ്രസിഡന്റ് മത്സരത്തിൽ തോൽപ്പിച്ചതിൻ്റെ അനന്തരഫലമായിരുന്നു കേരള കോൺഗ്രസിൻ്റെ ജനനം. എ കെ ആന്റണി കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നുവെങ്കിലും ആ കാലഘട്ടത്തിലൊന്നും ആന്റണിക്ക് ഒരു കത്തോലിക്കനാകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് അയാൾ പ്രവർത്തിച്ചിരുന്നത്. ഒരു ഹൈന്ദവൻ പാർലമെൻ്ററി പാർട്ടി നേതാവും ക്രിസ്ത്യാനി പാർട്ടി നേതാവും അല്ലെങ്കിൽ തിരിച്ചുമുള്ള കോമ്പിനേഷനുമാണ് ഒരു കാലത്ത് കോൺഗ്രസിനെ നയിച്ചിരുന്നത്. ഇപ്പോൾ മാണി ഗ്രൂപ്പും കൂടി പുറത്തു പോയതോടെ കത്തോലിക്ക വിഭാഗം ഏതാണ്ട് പൂർണ്ണമായും കോൺഗ്രസിനോടും യു ഡി എഫിനോടും അകന്ന നിലയിലായി. പി ജെ ജോസഫിന് അത് പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. വലിയ ദൂരക്കാഴ്ചയിലാണ് എ സി സി ഇപ്പോൾ പുനഃസംഘടനയെ കാണുന്നത്. മുന്നണി വിട്ടുപോയ ജോസിനെയും കൂട്ടരെയും തിരികെ കൊണ്ടുവന്നാലേ മുന്നണിക്ക് മധ്യ തിരുവിതാംകൂറിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. അവർ പുറത്തു പോകാൻ കാരണക്കാരായവരെ മാറ്റി നിർത്തി അവരെ സ്വാധീനിച്ച് കൂടെ കൊണ്ടുവരാൻ പറ്റുന്നവരായിരിക്കണം കെ പി സി സിയിലും തുടർന്ന് യു ഡി എഫിലും നേതൃസ്ഥാനത്ത് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ബെന്നിയുടെയും ചെന്നിത്തലയുടെയും പേരുകൾ പരിഗണിക്കാൻ പോലും സാധ്യതയില്ല. കുഴൽനാടൻ ഗ്രഹപാഠം പോലും നടത്താതെ വേണ്ടത്ര കൃത്യതയും വ്യക്തതയുമില്ലാതെ ഉയർത്തിക്കൊണ്ടുവന്ന മാസപ്പടി വിവാദം തിരിഞ്ഞു കുത്തുകൂടി ചെയ്തതോടെ അയാളും പുറത്തായി. ബെന്നിക്കും കുഴൽനാടനും കത്തോലിക്ക സമുദായം അല്ല എന്ന കുറവും എ സി സി നേതൃത്വം നോക്കിക്കാണുന്നു. ആൻഡോ ആൻ്റണിയാണ് മറ്റൊരാൾ. പക്ഷേ ലോക്സഭാ മത്സരത്തിൽ ജയിച്ചാലും തോറ്റാലും അയാളുടെ അവസരവും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. മാത്രമല്ല മധ്യ തിരുവിതാംകൂറിൽ നിന്ന് പ്രത്യേകിച്ച് കോട്ടയത്ത് നിന്നുള്ള ഒരു കത്തോലിക്കൻ എന്നും കേരള കോൺഗ്രസുമായി കലഹിക്കുകയും പാരവയ്ക്കുകയും ചെയ്യും. അത് ഒഴിവാക്കാനുള്ള ശ്രമമാണ് എ ഐ സി സി നടത്തുന്നത്. ഇനിയുള്ളത് റോജി എം ജോൺ എന്ന അങ്കമാലി എം എൽ എ ആണ്. പക്ഷേ പ്രായത്തിലെ ഇളപ്പം റോജിയെ കെ പി സി സി പ്രസിഡന്റ് കസേരയിൽ നിന്നും അകറ്റി നിർത്തുന്നു. എറണാകുളം ഡി സി സി പ്രസിഡന്റിൻ്റെ കസേര റോജിക്കായി ഒരുങ്ങുന്നുവെന്നാണ് അറിയാൻ സാധിച്ചത്. ഒടുവിൽ കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള മധ്യ തിരുവിതാംകൂറുകാരനായ സണ്ണി ജോസഫിൻ്റെ നറുക്ക് വീഴുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രവർത്തന മേഖല മലബാറായതുകൊണ്ടും മധ്യ തിരുവിതാംകൂറിൽ വേരുകൾ ഉള്ളതുകൊണ്ടും അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. കെ പി സി സിയുടെ ചാർജ് സെക്രട്ടറിയായി എം ലിജുവിനെ പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുവഴി ഈഴവ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം ഉറപ്പാക്കാം. തീവ്രവാദികളല്ലാത്ത മധ്യവർത്തികളായ സമാധാനപരമായി കാര്യങ്ങൾ പറയുന്നവരെ സ്ഥാനത്തിരുത്തി കാര്യങ്ങൾ നടത്തുന്നതിനാണ് ഈ വക മാറ്റങ്ങൾ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഡി സി സികളിലും പൊളിച്ചെഴുത്തുകളുണ്ടാവും. 1960s ആന്റണിയുടെ നേതൃത്വത്തിൽ മുന്നേറ്റം നടത്തിയ യുവാക്കളെയും ചെറുപ്പക്കാരെയും പോലെയുള്ളവരെ തെരഞ്ഞെടുത്ത് നേതൃത്വം ഏൽപ്പിക്കാനാണ് എ സി സി ശ്രമിക്കുന്നത്. ഡി സി സികളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള എറണാകുളം ജില്ലാ പ്രസിഡന്റിനെ പോലുള്ളവരുടെ സേവനം കെ പി സി സിയിൽ ഉപയോഗിച്ചേക്കും. ഇതിനൊപ്പം യു ഡി എഫിലും പുനഃസംഘടനയും വിപുലീകരണവും ആലോചിക്കുന്നുണ്ട്. തമ്പാൻ തോമസ് നേതൃത്വം നൽകുന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി പലവട്ടം ചർച്ച നടന്നുവെന്നാണ് അറിയാൻ സാധിച്ചത്. അതിനൊപ്പം സി പി ഐയും മാണി ഗ്രൂപ്പിനെയും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്ത് സമവായത്തിൽ കാര്യങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ളവരെ നോക്കി മുന്നണി കൺവീനറാക്കാനാണ് ആലോചന. കത്തോലിക്ക വിഭാഗത്തിൽ നിന്നും കെ പി സി സി പ്രസിഡന്റ് വരുമ്പോൾ മറ്റ് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് യു ഡി എഫ് കൺവീനറെ തിരഞ്ഞെടുക്കാനാണ് ആലോചന. പാർട്ടിക്കുള്ളിൽ അതിനെ പറ്റിയവരെ കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ ഘടകകക്ഷികളിൽ നിന്ന് അതിന് പ്രാപ്തരായവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. യു ഡി എഫ് രൂപീകരണ സമയത്ത് ജോസഫ് ഗ്രൂപ്പിനായിരുന്നു കൺവീനർ സ്ഥാനം. ഇപ്പോൾ നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത ഘടകകക്ഷികളും മുന്നണിയിലുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കാര്യങ്ങളെ രാഷ്ട്രീയമായി വിലയിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു സംഘം ആൾക്കാരെ കണ്ടെത്തി അവരെ നേതൃത്വം ഏൽപ്പിച്ച് 2026 ഭരണം തിരിച്ചുപിടിക്കുക എന്ന ഉറച്ച വിശ്വാസത്തിലാണ് എ സി സി നേതൃത്വം.